എൻ്റെ മകൻ മരണത്തെക്കുറിച്ച് ചോദിച്ചില്ലേ, ഞങ്ങൾ ഞെട്ടിപ്പിക്കുന്ന അനുഭവമാണ്. 2009 മാർച്ച് 21 എൻ്റെ മകൻ പോകുന്നത്. അതിനുശേഷം ഇന്ന് വരെ സ്ലീപ്പിംഗ് പിൽസ് കഴിയാതെ ശ്രീകുമാരൻ നമ്പി ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രിയും 2 ഗുളി കഴിച്ചിട്ടാണ് ഉറങ്ങിയത്. ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഞാൻ വിഷമിച്ചിരിക്കുമ്പം ഞാൻ താഴെ ഇറങ്ങി, എൻ്റെ ബെഡ്റൂമിൽ താഴെ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ എൻ്റെ കട്ടിലിൽ ഒരു കൃഷ്ണപ്പരുത്തിരിക്കുക, ഒരു ഗേഡിരിക്കുകയാണ് എൻ്റെ കട്ടിലിൽ. അപ്പോൾ ഇപ്പം ആര് പറഞ്ഞാൽ കള്ളമെന്ന് പറയും, വെറും യാദൃച്ഛികത എന്ന് പറയാൻ പറ്റൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കോണ്ടമിസ് എന്താ പറയുന്നത്, എല്ലാം ഒന്നാണ്, പ്രപഞ്ചം ഒന്നാണ്, ചേതനം അചേതനം എന്നില്ല. താങ്കളിതിനൊക്കെ യുക്തി കൊണ്ടാണോ വളക്കുന്നത് അതോ ഭക്തി കൊണ്ടാണോ? എല്ലാം നമുക്ക് യുക്തി കൊണ്ട് അളക്കാൻ പറ്റും. ഇപ്പം ഞാൻ ചോദിച്ചത്, ഇപ്പോൾ നമ്മൾ യുക്തിവാദി എന്നുള്ള പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ എൻ്റയർ യൂണിവേഴ്സിനെ നയിക്കുന്ന ഒരു ശക്തി ഉണ്ടെന്ന് പറയുന്നതല്ലേ യുക്തി, ഇല്ലെന്ന് പറയാനോ യുക്തി? അപ്പം നിഷേധിക്കുന്നവനാണ് യുക്തിമാൻ, യുക്തിയുള്ളതാണോ? നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ചുള്ള യുക്തി കണ്ടുപിടിക്കാൻ ബുദ്ധി നമ്മളെ സഹായിക്കുന്നതായി കൂടെ ആകാം. ഞാനും നിഷേധിക്കും. എന്നെ സംബന്ധിച്ചോളം ഞാൻ അങ്ങേയറ്റത്തെ യുക്തിവാദിയുമല്ല, അങ്ങേയറ്റത്തെ വിശ്വാസിയുമല്ല. ഞാൻ ഇതിന് രണ്ടിനും ഇടയ്ക്കാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പുനർജന്മമുണ്ടോ എന്ന് ചോദിച്ചാൽ, ജ്യോതിഷം പഠിച്ച ആളാണ് ഞാൻ, പക്ഷെ ജ്യോതിശാസ്ത്രം ശരിയാകണമെങ്കിൽ പുനർജന്മം വേണം. കാരണം ഒരു മനുഷ്യൻ്റെ ഗ്രഹനിലയിൽ 5ാം ഭാവം എന്ന് പറയുന്നത് പൂർവ്വജന്മ പുണ്യമാണ്. അപ്പോൾ താങ്കൾ ആഗ്രഹിക്കുന്ന പുനർജന്മം എങ്ങനെയാണ്? പുനർജന്മം ഉണ്ടെങ്കിൽ എനിക്ക് പാട്ട് ഗായകനായ മതി. എന്ന് പറഞ്ഞാൽ പാട്ട് എഴുത്തുകാരനുമാകണ്ട, സംഗീത സംവിധായകനുമാകണ്ട, ഗായകനായ എനിക്ക് ഗായകനായ യേശുദാസനോട്. ഞാനിപ്പോഴും ഒരു ഭാഗ്യകാരനാണ്. എന്ന് വെച്ചാൽ ഭാഗ്യകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതും, ഞാൻ ഈണം നൽകും, ഞാൻ പാടും. ഭാഗ്യകാരന്മാർ എത്ര പേരുണ്ട്? അപ്പോൾ ഞാൻ ആണ് പാടും. പക്ഷേ അതിൽ ഗായകൻ എന്ന നിലയിൽ എനിക്ക് യേശുദാസിനെ തോൽപ്പിക്കാൻ പറ്റില്ല. അല്ല, താങ്കൾക്ക് ഞാൻ പറഞ്ഞു, അപ്പോൾ താങ്കളുടെ സുഹൃത്തുക്കൂടെയായ യേശുദാസിനോടുള്ള അസൂയയാണോ ഇതിൽ കാണുന്നത്? അല്ല. കാരണം എപ്പോഴും ഒരു ക്രിയേറ്ററിനേക്കാൾ കൂടുതലായി ജനങ്ങളെ സ്വാധീനിക്കുന്ന പെർഫോമറാണ്. ടെലിവിഷൻ യുഗത്തിൽ പെർഫോമിംഗ് ആർട്സിനാണ് ജനങ്ങളുടെ കൂടുതൽ സ്വീകാര്യത. ഒരു പെർഫോമർ അല്ലാതെ എത്ര വലിയ ക്രിയേറ്ററായിട്ടും കാര്യമില്ല. ആ ക്രിയേറ്റിവിറ്റിയെ അംഗീകരിക്കുന്ന ഒരു ന്യൂനപക്ഷമാണ്. പെർഫോമറെ ആഗ്രഹിക്കുകയാണ് ബഹുഭൂരിപക്ഷം. പക്ഷേ ഒരു ഗായകൻ എന്ന് പറഞ്ഞ് ഒരാൾ എഴുതുന്ന വാക്കുകൾ മറ്റൊരാൾ ചിട്ടപ്പെടുത്തി അതുപോലെ പാടുന്ന ഗായകനേക്കാൾ എത്രയോ ക്രിയേറ്റീവാണ് ഈ കവിത എഴുതുന്നയാൾ. എന്നിട്ടും താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്നു? ഈ ഗാനം ഇപ്പം ഞാനിപ്പോൾ ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ കണ്ണും കടം പറഞ്ഞു കടങ്കഥയിൽ മണം കുഞ്ഞു കൊതിപ്പിച്ചു കടന്നതിൻ്റെ കൂട്ടനാട്ടു അറിയാറ്റും ചെയ്താണ്. പക്ഷേ ഞാൻ പാടില്ല. അപ്പോൾ അത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് എനിക്ക് പാടിക്കൂടാ? അപ്പോൾ എനിക്ക് പാടാൻ കഴിയില്ല. ഞാൻ എന്തുകൊണ്ട് പാടുന്നത്? യേശുദാസ് പാടാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട്. എനിക്ക് ഒരുവിധം പാടും. ഒരുവിധം പാടുന്ന പോരാ സിനിമ.